നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് കോഴിപ്പള്ളിയിൽ ഊഷ്മളമായ സ്വീകരണമൊരുക്കി നാട്ടുകാർ. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിനാളുകൾ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തി. വാഹന വ്യൂഹവും നിരവധി പ്രവർത്തകരും പ്രമുഖ നേതാക്കളും ജോയ്സ് ജോർജിന് ഒപ്പമുണ്ടായിരുന്നു. കോതമംഗലം കോഴിപ്പള്ളിയിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് നാട്ടുകാർ ഒരുക്കിയത് ഊഷ്മള സ്വീകരണം. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ രണ്ടാംഘട്ട പര്യടനത്തിന്റെ ഭാഗമായാണ് ജോയ്സ് ജോർജ് ഇവിടെ എത്തിയത്. കവളങ്ങാട് പഞ്ചായത്തിലെ ആവോലിച്ചാലിൽ നിന്നും ആരംഭിച്ച പര്യടനം കോഴിപ്പള്ളിയിൽ എത്തിയപ്പോൾ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിയത്. സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനം CPI സംസ്ഥാന സമിതി അംഗം E.K. ശിവൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥിക്കൊപ്പം ആന്റണി ജോൺ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു, LDF നേതാക്കളായ R അനിൽകുമാർ, ജോയി എബ്രഹാം, ഷാജി മുഹമ്മദ്, AA അൻഷാദ്, PT ബെന്നി, അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ, മനോജ് ഗോപി, തോമസ് തോമ്പ്രായിൽ, TP തമ്പാൻ, ഷാജി പീച്ചക്കര, ബേബി പൌലോസ്, സാജൻ അമ്പാട്ട്, ആന്റണി പുല്ലൻ, കണ്ണൻ പുള്ളിയിൽ, KE ജോയി, ജിജി പുളിക്കൽ, അഭിലാഷ് രാജ്, യാസർ മുഹമ്മദ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. നേരിമംഗലം, നീണ്ടപാറ, നെല്ലിമറ്റം, പലാരിമംഗലം, വാരപ്പെട്ടി, കോതമംഗലം മുനിസിപ്പാലിറ്റി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം. തുടർന്ന് നെല്ലിക്കുഴിയിൽ സമാപിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളുടെ വിജയം 100% ഉറപ്പാണെന്ന് ജോയ്സ് ജോർജ് മീഡിയ 60 പറഞ്ഞു. അപ്പോൾ 7 അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു 2-3 വട്ടം പര്യടനങ്ങൾ പൂർത്തിയാവുകയാണ്. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ വിഭാഗം ആളുകളും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നമ്മളോട് ആഭിമുഖ്യം പുലർത്താത്ത വിഭാഗങ്ങൾ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചണിചേരുന്ന സാഹചര്യമാണുള്ളത്. വലിയ ആവേശകരമായ പിന്തുണയാണ് എല്ലാ മേഖലയിൽ നിന്നും കിട്ടുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ. മീഡിയ 60, കോതമംഗലം.